ചെറുതായിട്ട് തെറിച്ചു, കുഴപ്പമില്ല. അപ്പൊ അടുത്ത മുട്ട പൊങ്കൂട്ടിക്കാം. ഗോളം തെറിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, തെറിക്കാണ്ട് നമ്മുടെ മൊത്തം വന്നിട്ട് നമ്മള് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ലേസ് ഒക്കെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്യാനായിട്ട് നമ്മുടെ ലേസ് ഫസ്റ്റ് പൊളിക്കണം. പൊളിക്കേണ്ട ആരും ചെയ്യരുത്, തെറിച്ചാകെ പണി കിട്ടും. നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ ലേസിൻ്റെ ഫ്ലേവർ ഇപ്പോൾ ബ്ലൂ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണെങ്കിലും എടുക്കാം. നമ്മുടെ ലേസ് നന്നായിട്ട് ക്രഷ് ചെയ്യാം. നല്ല പോലെ ക്രഷ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇത് ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രാക്കറ്റ് ക്രഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാക്കറ്റ് നമുക്ക് ക്രഷ് ചെയ്യാം. നമ്മൾ പൊട്ടിച്ചെടുക്കണം. ക്രഷ് നമുക്ക് ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്ത് തുടങ്ങണം കേട്ടോ. നമ്മള് നമ്മുടെ രണ്ട് ലേസുമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലേസ് നമ്മുടെ ഓംപ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് തുടങ്ങാം. കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലത്തെ പൊടിയാത്ത ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഇട്ട നോക്കാം. അപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് നമ്മള് ഇളക്കി ഇളക്കി ഒരു പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വെള്ളം പോലെ ഇരിക്കണേന്ന്. അപ്പൊ നമ്മളതില് കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒണിയെ നമ്മൾ നന്നായിട്ട് കുനുകുനാന്ന് ചെയ്ത് കാണും. മൊത്തം ചേർത്ത് തുടങ്ങാം. നമ്മുടെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് നല്ല മിക്സ് ചെയ്ത് നല്ലൊരു പരിവാക്കണം. മതി, ഇതിൽ ഭയങ്കര ഉപ്പാണ്. ഇതിലേക്ക് നമുക്ക് മസാല ഇത്രേ നമ്മള് മസാല ആഡ് ചെയ്യണുള്ളൂ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി 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 ഒരു പരിവാക്കണം. അപ്പൊ അതുമ്മയ്ക്ക് നമ്മുടെ ഓംപ്ലേറ്റ് എഗ്ഗുമ്മയ്ക്ക് നമ്മുടെ ഈ മസാല പിടിക്കണം. പിന്നെ നമ്മുടെ ലേസിൽ നമ്മൾ കുറച്ചിടുന്ന വെച്ചാൽ ലേസിൽ ഉപ്പും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ്
ഭയങ്കരമായിട്ട് കുറയും, ഭയങ്കര ഉപ്പായതുകൊണ്ട്. ഇനി നമുക്ക് നേരെ അപ്പായിട്ട് എടുക്കാം. അപ്പൊ നമുക്കിത് ചട്ടിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ എണ്ണ കടകി കൊടുക്കുന്നു കേട്ടോ. നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നമ്മള് നന്നായിട്ട് നമുക്ക് പരത്തി ശരിയാക്കിയിട്ട് ഇപ്പോ ഞാൻ ചെയ്യുമ്പോ കൈ പൊള്ളുന്നു, അതുകൊണ്ട് അമ്മയാണ് ചെയ്യുന്നത്. ചേട്ടനാണ്. അപ്പോൾ ഞാൻ നോക്കിട്ട് ചിലപ്പോ അത് നന്നായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറയാണ്. അപ്പോ അപ്പൊ നമ്മള് ചേട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ആ ചേട്ടാ ടേസ്റ്റ് ചെയ്യും. ലൈസിന്റെ ഒക്കെ മസാല നല്ല സൂപ്പർ ആയിട്ടുണ്ട്. മാഗി മസാല സോറി യു പി മസാല ആണ് നല്ല ടേസ്റ്റ്. സൂപ്പർ. അപ്പൊ നമ്മുടെ ചേട്ടൻ പറയുന്നത് സൂപ്പർ ആണ്. ഇനി ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് സൂപ്പർ ആണ്. ഈ പിന്നെ നമ്മൾ ലേസ് ഇട്ടപ്പോ അതിന്റെ കടിക്കാനുള്ള അല്ലാതെ ഉണ്ട്. അപ്പൊ ഇത് അടിപൊളിയാണ്. എല്ലാരും വീട്ടിൽ ചെയ്യണം. അതിന്റെ താഴത്ത് യൂട്യൂബ് ചാനലിന്റെ താഴത്ത് കമന്റും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.